വാട്ട് ഹാപ്പൻസ് സർ? എന്തിനിങ്ങനെ വീർപ്പ് മുട്ടുന്നത്? ഒന്നുമില്ലോ, ഈ ബിഗ് കൺട്രി ഞാൻ ഭരിക്കുന്ന കാര്യം ഓർക്കുമ്പോ ആകെപ്പാടെ ഒരു പേടി. പേടിക്കണ്ട സർ, നമ്മുടെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രിയെ പോലെ വിദേശത്ത് പോയിട്ട് അവിടെ ഇങ്ങോട്ട് നോക്കിയാൽ മതി, അപ്പൊ എല്ലാം ചെറുതായിട്ട് തോന്നും. വെറുതെ അല്ലല്ലേ ഇപ്പോഴത്തെ പി എം ഇവിടെയെങ്കിലും കാണാത്തത്. His Highness Gandhi Won Princess, Pranamam. നമസ്കാരം. എത്ര നാളായി കണ്ടിട്ട്, വരും ഇരിക്കൂ. എൻ്റെ ഏറ്റവും വലിയ ദൗർബല്യം എന്ന് പറയുന്നത് നോളജ് കളക്ട് ചെയ്യുക എന്നുള്ളതാണ്. അറിവ് ലഭിക്കുന്നതിന് വേണ്ടി ലോകത്തിൻ്റെ ഏതറ്റത്ത് പോകുന്നതിന് എനിക്ക് യാതൊരുവിധ മടിയുമില്ല. അതാണ് എൻ്റെ ഏറ്റവും വലിയ സവിശേഷത. അല്ല, അത് ലോകത്തുള്ള എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. ഞാൻ എന്നെക്കുറിച്ച് പുകഴ്ത്തി പറയേണ്ട കാര്യമില്ലല്ലോ. ആണോ? അതെ, നിങ്ങൾ എന്തറിവിന് വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് വന്നത്? അതിവിടെ കുറവായതുകൊണ്ട് ഞങ്ങളത് അന്വേഷിച്ചുകൊണ്ടിരിക്കുക സർ. അത് മൊത്തത്തിൽ എനിക്ക് പകർന്നു തരാൻ ഒരിക്കലും സാധിക്കില്ല. കാരണം ഞങ്ങളുടെ പാർട്ടി പ്രവർത്തകരുടെ ഇടയിൽ നല്ല കുറവ് അതിൻ്റെ ഉണ്ട്. അവർക്ക് പകർന്നു നൽകിയതിന് ശേഷം മിച്ചം എന്തെങ്കിലും ഉണ്ടെങ്കിൽ കുറച്ച് നിങ്ങൾക്ക് തരാം. അത്രേ എന്നെക്കൊണ്ട് സാധിക്കുകയുള്ളൂ. ഓ, താങ്കളുടെ മഹാമനസ്കതയ്ക്ക് ഐ എം റിയലി താങ്ക്ഫുൾ ടു യു. എന്താണ് വന്ന കാര്യം പറയൂ. നമ്മുടെ മറ്റൊന്നുമല്ല, ഈ പ്രിയങ്കാജി വന്നതോടുകൂടി നിങ്ങളുടെ പാർട്ടിക്കകത്ത് ഏകദേശം 10 ലക്ഷത്തോളം അണികൾ ഒഴുകി എത്തി എന്നൊരു വാർത്ത ഈ അടുത്ത് ഇങ്ങനെ കിട്ടും. അതിനകത്ത് എത്രത്തോളം വാസ്തവമുണ്ട് എന്നറിയുന്നതിന് വേണ്ടി വന്നതാണ്. വാസ്തവമുണ്ടല്ലോ, ശക്തി ആപ്പിലൂടെയല്ലേ നമ്മുടെ പ്രവർത്തകർ നമ്മുടെ ശക്തി തെളിയിച്ചത്. ഇനി ഞാനൊരു കാര്യം പറഞ്ഞാൽ നിങ്ങൾ ഞെട്ടും. ഇല്ലല്ലോ. ഞെട്ടും. പറയൂ. ഞങ്ങളുടെ പ്രധാനമന്ത്രിയോടുള്ള ആരാധന മൂത്തിട്ട് ഏകദേശം 100 കോടി ആളുകളാണ് ഒഴുകിയെത്തിയിരിക്കുന്നത് ഞങ്ങളുടെ പാർട്ടിയിലേക്ക്. ഓ, ഈ കണക്ക് ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ. അങ്ങ് ഓർമ്മ വരുന്നില്ല, തനിക്ക് ഓർമ്മ വരുന്നുണ്ടോ? അതെ സാർ, അതിവിടെ ഇന്ത്യയിലെ മൊത്തം മൊബൈൽ കണക്ഷനുകളുടെ കണക്കാ. എന്നെ പോലെയുള്ള മഹാന്മാര് പറഞ്ഞൊരു വാക്കുണ്ടോ, ആർഗ്യുമെന്റ്സ് ഈസ് എ ഫൂളിഷ്നെസ്. അതിനുവേണ്ടി ഞാൻ നിൽക്കുന്നില്ല. ഞങ്ങളുടെ പാർട്ടിയുടെ മഹത്വവും ശക്തിയും എന്താണ് അറിയുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങളുടെ കാൻഡിഡേറ്റ്സിൻ്റെ ലിസ്റ്റ് പരിശോധിച്ചാൽ മതി, നിങ്ങൾക്കത് തെളിയാവുന്നതാണ്. ഓ, നിങ്ങളുടെ പാർട്ടിയുടെ ലിസ്റ്റൊക്കെ പ്രസിദ്ധീകരിച്ചോ? ഇല്ല, ഒന്നല്ല, ഒരു സംഘം ആളുകൾ ചേർന്നിട്ടാണ് ഞങ്ങളുടെ ഈ കാൻഡിഡേറ്റ്സിൻ്റെ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നത്. അപ്പോൾ അതിന് അതിൻ്റേതായിട്ടുള്ള താമസങ്ങളുണ്ടാവാം. മാത്രമല്ല, നിങ്ങൾ മറ്റൊരു കാര്യം അറിഞ്ഞായിരുന്നു. എന്താണ്? കേരളത്തിലെ 6 സിറ്റിംഗ് MPമാരൊഴികെ LDF ബാക്കിയുള്ളവരെല്ലാവരും പുതുമുഖങ്ങളാണെന്നുള്ളതാണ്. അവരങ്ങനെയൊക്കെ ചെയ്യും. നോക്കൂ, ഞങ്ങളുടെ 8 MPമാരാണ് ഇപ്പോൾ മത്സരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഭൂരിപക്ഷം ഉറപ്പാണ്. ഗംഭീരം. അല്ല, ഞാൻ പെട്ടെന്ന് ആലോചിച്ചു പോയതേ, ചിരിച്ച് മണ്ണ് കപ്പും എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ പാർലമെൻറ്റിലേക്ക് ചാലക്കുടിയിൽ നിന്നൊരാൾ പോയത്. എന്നിട്ട് സംഭവിച്ചത് എന്താണെന്ന് അറിയോ? പ്രതിഷേധിക്കാൻ വേണ്ടി ഒന്ന് കൈ ഉയർത്താൻ പോലും ഞങ്ങൾ ആരും അവിടെ കണ്ടില്ല. നിങ്ങളുടെ ഒരാളുണ്ട്, എൻസൈക്ലോപീഡിയ, സർവവിജ്ഞാന കോശം, തരൂർജി. അദ്ദേഹം ഇപ്പോൾ ലല്ലാജി കേസിലാണ് പ്രതിയായിരിക്കുന്നത്. അതാണ് അവരുടെയും നിങ്ങളുടെയും പാർട്ടിയുടെ ആളുകളുടെ മഹത്വം. ഞാൻ ആക്ച്വലി കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ചു വരുന്നതേ ഉള്ളൂ. പിന്നെ എനിക്ക് ഇന്ത്യയിൽ മൊത്തം പ്രധാനമന്ത്രിക്കെതിരെ ഒറ്റ രീതിയിൽ പ്രസംഗിച്ചാൽ മാത്രം മതി. പക്ഷെ നിങ്ങൾക്ക് അങ്ങനെയല്ല കേട്ടോ സർ. പക്ഷെ അങ്ങയുടെ UP പ്രസംഗം ഇവിടെ കേരളത്തിൽ ചെലവാകുന്ന തോന്നുന്നില്ല. കേരളത്തിൽ മാത്രമേ ഉള്ളൂ ഈ പ്രശ്നം. നോക്കൂ, നമ്മളിവിടുത്തെ പ്രധാന മിത്രമായിട്ടുള്ള LDF ആണ് അവിടെ ഞങ്ങളുടെ മുഖ്യ ശത്രു. അല്ല, അത് വലിയ കാര്യമാക്കേണ്ടതില്ല. അതിനുവേണ്ടി അങ്ങോട്ട് പോകേണ്ട പ്രശ്നം ഉദിക്കുന്നേ ഇല്ലല്ലോ. അവിടെ ഞങ്ങളും LDF തമ്മിലാണല്ലോ പ്രധാനമായിട്ടുള്ള മത്സരം നടക്കുന്നത്. കണ്ടപ്പോഴെങ്കിൽ നോക്കിയല്ലോ. എന്റെ ഭാഗ്യം, ദൈവത്തിന് നന്ദി. അതെ, അടുത്ത 2 മാസത്തേക്ക് കുടുംബശ്രീയിലെ മീറ്റിംഗ് ഒന്നും ഉണ്ടാവില്ല. പാർട്ടി പറഞ്ഞ ആളെ ജയിപ്പിച്ചു വിടണ്ടേ? ഓ, അപ്പൊ ചേച്ചിക്ക് തിരക്കായില്ലേ? എന്ത് തിരക്കാ ജിതേ, ഞാൻ എപ്പോഴും സാധാരണക്കാരുടെ കൂടെ അല്ലേ. അവരുടെ സുഖത്തിലും സന്തോഷത്തിലും എല്ലാം ഒത്തു ചേർന്ന് അവരെ ഹാപ്പി ആക്കി വെക്കുക എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. അത് പിന്നെ എല്ലാവർക്കും അറിയാലോ ചേച്ചി പാവപ്പെട്ടവരെ കൊണ്ടാ ജീവിക്കുന്നതെന്ന്.
അതെ, കുറ്റം പറയാൻ എല്ലാവർക്കും കഴിയും. കുറ്റം പറയാനുള്ള കാരണേ ഞാൻ തന്നെ ഉണ്ടാക്കണം. അല്ല ചേച്ചി, ഇപ്രാവശ്യത്തെ ഇലക്ഷനില് എത്ര സീറ്റ് കിട്ടും നിങ്ങളുടെ പാർട്ടിക്ക്? സംശയം എന്താ? 20 സീറ്റ് ഉറപ്പാ. ചേച്ചി, ലൈഫിന്റെ ഒരു വീട് എനിക്കൂടെ തരാവോ? എന്റെ അവസ്ഥ അറിയാലോ. അതെ, ഈ കഴിഞ്ഞ ദിവസം ഒരു സ്ത്രീ വന്നിട്ട് അവരുടെ മകൾക്ക് കല്യാണം കഴിക്കാൻ ബുദ്ധിമുട്ടാണെന്ന് എന്നോട് പറഞ്ഞു. ഞാൻ എന്ത് ചെയ്തു? എൻ്റെ കഴുത്തിൽ കിടന്ന ഒരു 5 പവൻ്റെ മാല ഞാനങ്ങ് ഊരിക്കൊടുത്തു. വേറെ ആരെങ്കിലും ഇത് ചെയ്യൂ? ഓ, 5 പവൻ്റെ മാലയോ? ചേച്ചി, കേൾക്കുമ്പോൾ നോണയാണെന്നേ തോന്നൂ. അതെ, അതെൻ്റെ സംസാരത്തിൻ്റെയാണ്. പറഞ്ഞു വരുമ്പോഴാണ് സത്യമാണ് പറയുന്നത്. അതിനുശേഷം എൻ്റെ മുഖത്തൊരു കള്ളലക്ഷണം വരും. അതിന് ഞാൻ എന്നാ ചെയ്യാനാ? അതെ, കഴിഞ്ഞ ദിവസം ഒരു കുട്ടിക്ക് നേഴ്സിംഗ് പഠിക്കാൻ പൈസ ഇല്ലെന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് വന്നു. കരഞ്ഞോണ്ടാ വന്നത്. ഞാനെന്ത് ചെയ്തു? എൻ്റെ പേഴ്സിലുള്ള പൈസ മുഴുവനും ചില്ലറ എല്ലാം ഇങ്ങനെ നോക്കി നോക്കിയപ്പോഴല്ല 50,000 രൂപ കിട്ടി. സത്യമായിട്ടും കണ്ടോ, നിനക്കും എന്നെ സംശയമാ. അല്ല ചേച്ചി, മുഖഭാവം കണ്ടപ്പോൾ ചോദിച്ചു പോയതാ? ഓ, എൻ്റെ മുഖം വല്ല പ്ലാസ്റ്റിക് സർജറിയും ചെയ്ത് മാറ്റണം. എല്ലാവർക്കും സംശയമാ. ചേച്ചി, 1,250 രൂപ തരാനുണ്ടായിരുന്നു. 2 മാസം മുമ്പ് വാങ്ങിച്ചത് ഇപ്പം തരാമെന്ന് പറഞ്ഞ് വാങ്ങിച്ചത്, അതൊന്ന് തിരിച്ചു തരാമോ? പതുക്കെ പറ. ഇലക്ഷൻ സ്ക്വാഡ് ഇറങ്ങിയിട്ടുണ്ട്. ഇലക്ഷൻ പെരുമാറ്റച്ചട്ടം നമ്മൾ പാലിക്കണം. പണം കൊടുക്കാനോ വാങ്ങാനോ പാടില്ല. ഇലക്ഷൻ കഴിയട്ടെ, എല്ലാം ഞാൻ ശരിയാക്കി തരാം. അപ്പം ഞാൻ പോട്ടെ. ബസ് കാത്തു നിന്നാൽ പറ്റില്ല, ഓട്ടോ പിടിച്ചു പോകണം. ശരി. ഏത് രാജ്യത്തു നിന്ന് വരുന്നു? ഞങ്ങള് വയനാട് രാജ്യത്തു നിന്നാണ് രാജാ വരുന്നത്. ആ, എന്നായിരിക്കൂ. പിന്നെ സഖാവ്, എന്റെ പേര് കുട്ടപ്പൻ. ആ, ഇതിന്റെ ഭാര്യയാണ്. ഈ മണി മേക്കിംഗ് എന്തുവാ? എന്താ സാറെ? എടോ, ജീവിക്കണമെങ്കിൽ മണി വേണം, മണി ഉണ്ടാക്കാൻ പണി വേണം. പണി എന്തുവാ? പണി എനിക്ക് ഇങ്ങേർക്ക് ലോട്ടറി കച്ചവടമായിരുന്നു സാറേ, അത് നിർത്തി വെച്ചാ തട്ടുകട തുടങ്ങിയത്. സഖാവെ, കുറച്ചുകൂടി മെച്ചപ്പെട്ട ജീവിതം എന്ന ലക്ഷ്യമായിട്ടാണ് ഞാൻ ലോട്ടറി കച്ചവടം വിട്ടിട്ട് വൈത്തിരിയിലൊരു തട്ടുകട തുടങ്ങിയത്. ഓഹോ, എന്നിട്ട് മെച്ചപ്പെട്ടോ? ഇല്ല സഖാവെ, ഒരു വിധത്തിൽ അവിടെ നിന്ന് രക്ഷപ്പെട്ട് ഇങ്ങോട്ട് പോകുന്നത്. എന്നിട്ട് എന്ത് പറ്റി? ബ്രാഞ്ച് കമ്മിറ്റിയിൽ പോയി പറയാമായിരുന്നില്ലേ കുറച്ച് ചുണക്കുട്ടന്മാരെ അങ്ങോട്ട് അയക്കാൻ, ചായ കുടിക്കാനേ? മാവോയിസ്റ്റുകൾ ദിവസം വന്ന ദോശ ചോദിച്ചാ ഞങ്ങൾ എങ്ങനെ ജീവിക്കും സാറേ? ഇനി അവരൊന്നും വരത്തില്ലടോ. 2 കൊല്ലത്തേക്ക് ഇനി തീർച്ചയായും അവര് വരില്ല. ഉവ്വ, ഇടിവെട്ടി പോലെ ആയിരിക്കും ഒരു സുപ്രഭാതത്തിൽ അവരിങ്ങോട്ട് വരിക. ഞങ്ങൾ ഇനി ഏതായാലും അങ്ങോട്ടില്ല സഖാവേ. അതുവരെ ഇവിടെ നിൽക്കാൻ ഞങ്ങൾ അനുവദിക്കണം സാറേ. സഖാവേ, എനിക്ക് 2 ഗോതമ്പിയപ്പാത്തി, ഇവക്ക് ഇച്ചിരി കഞ്ഞിയും പുഴുക്കും, അത് മതി. ഇവിടെ താമസിക്കാൻ വന്നതാണല്ലേ മെടുക്കൻ മെടുക്കി. അതെ, പാർട്ടി സെന്ററിൽ താമസിക്കാൻ നിങ്ങൾക്ക് ഞാൻ അവസരം ഉണ്ടാക്കി തരാം. സാറേ, ഞങ്ങൾ അവിടെ പോയായിരുന്നു. ഒരു കണ്ണൂരുകാരനാണ് അവിടുത്തെ ഓഫീസ് സെക്യൂരിറ്റി. അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞു, ഈ പാർട്ടി അനുഭാവികളെല്ലാം സുഖസൗകര്യമുള്ള സ്ഥലം തേടി ഇങ്ങോട്ട് വന്നാൽ ഞങ്ങൾ എന്ത് ചെയ്യുന്നു? പിന്നെ ഉള്ളത് പറയാലോ സാറേ, അദ്ദേഹം ഭയങ്കര ധിക്കാരത്തിലാണ് സംസാരിച്ചത്. അതൊന്നും സാരമില്ലടോ, അയാളെ ഒരു ശുദ്ധ കമ്മ്യൂണിസ്റ്റുകാരനായത് കൊണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞത്. നമുക്ക് വേറെ ഒരു സ്ഥലം നോക്കാം. ആ, ഞങ്ങൾ അങ്ങനെ ഒരു സ്ഥലം നോക്കി വെച്ചിട്ടുണ്ട്. എവിടെയാ? നോക്കിയിട്ടുണ്ടോ? ആ, നോക്കിയിട്ടുണ്ട്. പിന്നെ അവിടെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, സമാധാനമൊക്കെ ഉള്ള ഒരു സ്ഥലമാണ്. അതേത് സ്ഥലമാ? ചുറ്റുപാടും ഒരുപാട് ആൾക്കാരുണ്ട്, പക്ഷെ എല്ലാവരും നിരുപദ്രവകാരികളാ. അവിടെ രാഷ്ട്രീയക്കാരും ഇല്ലേ? ഉണ്ട്, രാഷ്ട്രീയക്കാരുണ്ട്, പണക്കാരുണ്ട്, പാവപ്പെട്ടവരുണ്ട്, പക്ഷെ എല്ലാവരും ഒരുപോലെയാണ് ജീവിക്കുന്നത്. ഓ, അങ്ങനെ ഒരു സ്ഥലമുണ്ടോ? അത് ഏത് സ്ഥലം? അത് ശ്മശാനം. എടോ, അതിനും മാത്രം ബുദ്ധിമുട്ടുകളാണോ നിങ്ങൾ അനുഭവിക്കുന്നത്? അതെ സഖാവേ, ഈ രാഷ്ട്രീയ ഫണ്ട്, തെരഞ്ഞെടുപ്പ് ഫണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ വലിയ തുക രസീത് എഴുതി ഈ രാഷ്ട്രീയ പാർട്ടികൾ വീട്ടിലിട്ട് പോകുന്നു. ഞങ്ങളുടെ അടുത്ത് എവിടുന്നാ സാറേ ഇനി മാത്രം പൈസ? ഇനി കൊടുത്തില്ലെങ്കിലോ ഭീഷണി വേറെ, ജീവിക്കാൻ വേറെ വഴിയില്ല. സാറേ, കേന്ദ്ര സർക്കാർ കോടിക്കണക്കിന് രൂപ ഇലക്ഷന് ചെലവാക്കുന്നത്, പിന്നെ എന്തിനാ സാറേ ഞങ്ങൾ ഇവർക്കൊക്കെ പിരിവ് കൊടുക്കുന്നത്? സഖാവെ, ഈ പ്രധാനമന്ത്രിയുടെ കിസാൻ സമ്മാൻ പോലെ ഈ വോട്ടർ സമ്മാൻ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് കുറച്ച് പൈസ തരാനേ,
സാറ് പ്രധാനമന്ത്രിയോടും ആ ഇലക്ഷൻ കമ്മീഷണറോടും ഒന്ന് ശുപാർശ ചെയ്യാവോ? ഈ പാർട്ടി ഫയലും സർക്കാർ ഫയലും വേർതിരിച്ച് വെക്കുന്നത് ഏറ്റവും വലിയ പണി. ഈ സി എം എങ്ങാനും വന്ന് കണ്ടാലോ, അതിന് മുന്നേ വേറെ തെറി. എടോ, സി എം ടൂറിലാണെന്ന് കരുതേ ഹാഫീസേ വൃത്തിഹീനമായി കിടക്കാൻ പാടില്ല. അങ്ങനെ കിടന്നാലേ തന്നെ ഞാൻ പുറത്താക്കും. ആശാന്റെ ഒരു കാര്യം, എത്രത്തോളം ഭംഗിയാക്കി വെക്കാമോ അത്രത്തോളം ഭംഗിയാക്കിക്കൊണ്ടിരിക്കുമല്ലോ ആശാനെ. ഞാൻ അതൊക്കെ എനിക്ക് മനസ്സിലായി. ഭംഗി വർത്തമാനം പറയാൻ എനിക്ക് അറിയാൻ മേലാൻ്റെ. ഭംഗി വർത്തമാനം വേണ്ട, വർത്തമാനത്തിനൊരു ഭംഗി വേണ്ട ആശാനെ. താൻ എന്നെ കുറ്റം പറയണ്ട. ഉപദേശക വൃന്ദത്തിൻ്റെയും ഉപജാപക വൃന്ദത്തിൻ്റെയും പിടിയിലാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് എന്നേ ജനങ്ങൾ പറയുന്നുണ്ട്. ആശാനെ, ആ ഈ സി എം ഈ ഉദ്ഘാടനം കഴിഞ്ഞിട്ട് എപ്പോഴാണ് തിരിച്ചെത്തുന്നത്? ആർക്കറിയാ, കഴിഞ്ഞ ദിവസമേ പിണറായിയിലെ സ്പിന്നിൽ മില്ലിൽ സംഭവിച്ചത് അറിഞ്ഞില്ലേ? അവിടെ എന്തുവാ പ്രസംഗത്തിന് കൂടി ചീത്ത വിളിച്ചു? അതൊന്നുമല്ല, നമ്മുടെ ടെക്സ്റ്റൈൽ കോർപ്പറേഷൻ്റെ ഒരു ഹൈടെക് വി വി കേന്ദ്രം നമ്മുടെ പിണറായിൽ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ മുഖ്യമന്ത്രിയെ ഉദ്ഘാടനം ചെയ്തത് ഇ പി അധ്യക്ഷനും. അത് പിന്നെ അങ്ങനല്ലേ വരുള്ളൂ. അതെ, ഉദ്ഘാടന ദിവസം വെളുപ്പിന് 3:30 ഇതിൻ്റെ സംഘാടകരി ഗണപതി ഹോമം നടത്തിയായിരിക്കുന്നു. ആണോ? അപ്പൊ സി എം എന്നൊന്നും അറിഞ്ഞില്ലേ? അറിഞ്ഞില്ലെന്നേ, പത്രത്തിൽ വന്നപ്പോ അദ്ദേഹം അറിയുന്നത്. അപ്പൊ സി എം അവരെ ശരിക്കും സഹകരിച്ചു കാണുമല്ലോ. ഓ, അങ്ങനൊന്നും ചെയ്തില്ല. പിന്നെ ഗണപതിക്കെതിരെ വല്ലതും പറഞ്ഞോ? ഗണപതിയെ തന്നെ ടെർമിനേറ്റ് ചെയ്ത് കളഞ്ഞു. ദൈവം തമ്പുരാനെ, പ്രധാനമന്ത്രിയുടെ പാർട്ടിക്കാരൻ കാണും അറിഞ്ഞാൽ എന്നാ പുകിലായിരിക്കും ഇനി. എടോ, തോക്കിൽ കയറി വെടിവെക്കാതെടോ. ആ ഹൈടെക് കേന്ദ്രത്തിന്റെ പ്രസിഡന്റിന്റെ പേരാ ഗണേശൻ. ആ, അങ്ങനെ പറ. എടോ, തന്നോട് ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. പണ്ടത്തെ കൂട്ടേ വായി തോന്നിയത് കോതക്ക് പാട്ടൊന്നും പറഞ്ഞേ, ഇനി പറഞ്ഞുകൊണ്ട് നടക്കരുത്. അതെന്താ ആശാനെ? എടോ, ഇലക്ഷൻ ആ വരുന്നത്, വോട്ട് പോകും. ആശാനെ സമ്മതിക്കണം. എന്താ? ഞാനിത് ആശാനോട് അങ്ങോട്ട് പറയാനിരിക്കുവായിരുന്നു. വളവളാന്ന് വായിട്ടലയ്ക്കുന്നവരുടെയും അല്ലാത്തവരുടെയും മനസ്സ് വായിച്ചിട്ട് ജനം ഒരു ദിവസം ഒരു വിധി അങ്ങ് എഴുതും. ആ വിധി ശിക്ഷാവിധി ആവാതിരിക്കാൻ ജനങ്ങളുടെ മനസ്സൊന്ന് വായിച്ച് പഠിക്കുന്നത് ഗുണകരമായി ഭവിച്ചേക്കുമായിരിക്കും അല്ലേ?